സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കമ്പനിയിൽ കണ്ടുപോയി തന്നെ ഒരു അബായ ഹോൾ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഒരു ടോപ്പ് കളക്ഷന്റെ വീഡിയോ ആയിരുന്നു ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വളരെ അധികം സന്തോഷം ഇൻഷാള്ളതുപോലത്തെ നല്ല നല്ല മോഡസ്റ്റ് ഫാഷൻ ഹോൾസ് നമ്മുടെ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അബായ ഹോൾ ആണ് അപ്പൊ ഈ അബായാസ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അണീക കളക്ഷൻസ് ആണ് കേട്ടോ അണീക്ക അബായാസ് ആണ് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ നല്ല ബയസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യാം അവിടെ റെഡിമെയ്ഡായിട്ടുള്ള അഭയാസ് മാത്രമല്ല സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ കറക്റ്റ് സൈസും മെഷർമെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ കറക്റ്റ് മെഷർമെന്റ്സിനനുസരിച്ചിട്ട് നല്ല നല്ല ക്ലോത്ത് നമ്മൾ പറയുന്ന ക്ലോത്ത്സിൽ നമുക്ക് പറയുന്ന മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് തരും ഒരുപാട് ടൈപ്സ് ഓഫ് ക്ലോത്ത്സും അതുപോലെ തന്നെ വേർസും അവരുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വർക്ക് ആണ് അല്ലെങ്കിൽ ഏത് ഇതാണ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മോഡൽസും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് അഭയസ് സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞോ അപ്പൊ എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ മർക്ക് ചെയ്തിട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോയിലൊരു ത്രീ ടൈപ്പ് ഓഫ് അബയാസ് ആണ് കാണിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമായ അബായ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാവല്ലോ ബ്ലാക്ക് അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ ബ്ലാക്ക് എന്റെ വീഡിയോസ് കണ്ടവർക്കറിയാൻ ഞാൻ അധികം അബായാസ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ് പക്ഷേ അബായ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ അബായ ഇട്ടു വയ്ക്കുമ്പോ ഒരുപാട് എന്നോട് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ഇത് അബായ് വെക്കുമ്പോ കാണാൻ ചില ഒക്കെ നല്ല വൃത്തിയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇൻഷാല്ലാ ഈ അബായാസ് ഉപയോഗിച്ച് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അബായ കേട്ടോ ഇത് ഇതിന്റെ ഹാൻഡ്സിൽ മാത്രമേ വർക്ക് ഉള്ളൂ അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അഭയ അഭയാസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് കാണാം അപ്പൊ ആദ്യം പറയാനുള്ളത് നിങ്ങൾ ആരെയും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് തൊട്ടടുത്താണെങ്കിൽ നമ്മുടെ കുഞ്ഞു ബെല്ലേക്കണില്ലേ അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ കേട്ടോ എങ്കിലും മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ പറയാനുള്ളത് നിങ്ങൾ കമന്റിലൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് അബായ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ കളറിനെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു അബായാണ് അപ്പോൾ ഈ അബായക്കൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലുണ്ടല്ലോ കഫ്താൻ കഫ്താൻ ടൈപ്പ് അബായ ആണ് ഇപ്പൊ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു അപായം കൂടിയാണ് കഫ്താൻ ടൈപ്പ് അപായ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലൊരു ബ്ലാക്ക് ലൈൻ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ഹാൻഡ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കഫ്താൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹാൻഡിൻ്റെ ഉള്ളിൽ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറമേ ഷിഫോൺ ക്ലോത്ത് വെച്ചിട്ടാണ് ഈ അഭയം ഫുള്ള് ചെയ്തെടുത്തിട്ടുള്ളത് ഈ കൈൻ്റെ ഈ അറ്റത്തായിട്ട് ഇതുപോലൊരു പൂവ് ഒരു ഫ്ലവർ എംബ്രോയ്ഡറി ചെയ്തിട്ട് ഇങ്ങനെ പേൾസ് വെച്ച് കൊടുത്തിരിക്കുകയാണ് അത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടെ കാണാനായിട്ട് കയ്യിൽ നമ്മൾ അത് വേറെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലവറിങ്ങനെ കൈയിൻ്റെ ആ അറ്റത്തെ എടുത്ത് കാണിക്കും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ അപ്പം അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലൊരു റൗണ്ടിലുള്ള ഒരു ബ്ലാക്ക് എംബ്രോയ്ഡറി കൊടുത്തിട്ട് അതിൻ്റെ ഇതുപോലെ ഒരു പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട് അത് ഒരറ്റത്ത് മാത്രമാണ് ഇട്ട് വരുന്നത് നമ്മൾ ഈ സെൻ്ററിൽ പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ടല്ലോ ആ ബ്ലാക്ക് ലൈൻ കൊണ്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഇതുപോലെ ബ്ലാക്ക് വർക്ക്സ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും നാല് പുറത്തായിട്ട് ഒരു ബ്ലാക്ക് ലേസ് വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ സെൻറ്ററിൽ ആ ലൈൻ പറഞ്ഞല്ലോ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് സെൻ്റർ അല്ല ഒരു കുറച്ച് മുകളിലായിട്ട് ഇതുപോലൊരു പൂവുണ്ട് നമ്മൾ കയ്യിൽ കണ്ട ആ ഫ്ലവർ അതിൻ്റെ ഭാഗത്ത് നിന്ന് സ്ലിറ്റ് പോലെയാണ് കേട്ടോ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിട്ട് കിടക്കുന്ന രീതിയിലാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആ വിടുന്ന ഭാഗത്താണ് ഈ ഫ്ലവർ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ നടക്കുമ്പോഴൊക്കെ കാണാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ബ്ലാക്ക് ആ വർക്ക് വരുന്നുള്ളൂ മറുഭാഗത്ത് ഇതുപോലൊരു റോസും വൈറ്റും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് അവിടെ വേറെ വർക്ക്സ് ഒന്നുമില്ല ഈ ഒറ്റ വർക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇതന്നെ ഈ ഒരു അബായയുടെ നല്ലൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ഈ അബായക്ക് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള വേറൊരു ഷോളാണ് ലൈറ്റ് ഗ്രീൻ അല്ല ഇത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ള അബായമായതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീനുള്ള ഒരു മഫ്തയാണ് പേർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് അബായ മൊത്തത്തിൽ കാണാൻ തന്നെ നല്ല ഭംഗിയും നമുക്ക് നല്ലൊരു ലുക്കും തരുന്ന നല്ലൊരു അഭായമാണ് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അബായ എന്ന് പറയുന്നത് ഒരു മാവ്യൂ ഷേഡിന്റെ ടു ടൈപ്സ് ഓഫ് മാവ്യൂ ഷെയ്ഡ്സ് വരുന്നത് നല്ലൊരു കളേഡ് അബായമാണ് മാവ്യൂവിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ്സ് ഷെയ്ഡ്സാണ് ഈ ഒരു അബായിയിൽ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് വരുന്നത് നല്ല ഒരു കുറച്ച് ഹെവി എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ലൊരു അബായമാണ് കേട്ടോ ഇതിലധികവും സ്റ്റോൺ വർക്ക്സ് ആണ് വരുന്നത് ഇതുപോലെയുള്ള സ്റ്റോൺ വർക്ക്സും അതുപോലെ തന്നെ മുത്തിൻ്റെ വർക്ക്സ് കണ്ടതിൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലൊരു റാക്ക് കട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിവിടെ ഇതുപോലൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉൾവശത്തുള്ള മെറ്റീരിയലും പുറം ഭാഗത്ത് കാണുന്ന ഈ മെറ്റീരിയലും രണ്ടും ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഉൾവശത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കിടക്കുന്ന ഒരു മെറ്റീരിയലിൽ ഇതുപോലെ ജസ്റ്റ് ഒരു പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള വീഡിയോ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ നടക്കുമ്പോഴൊക്കെ ജസ്റ്റ് ആ പ്ലീറ്റ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഫ്രണ്ടിലോട്ട് ഒരുപാട് പ്ലീറ്റ്സ് ഇല്ലെങ്കിലും ഒരു കുറച്ച് പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് കിടക്കുന്ന ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ആ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു ലൈറ്റും ഡാർക്കും ഷെയ്ഡ് വരുന്നത് കൊണ്ട് തന്നെ ഈ ബായ്ക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാമല്ലോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് നമ്മുടെ മാവ്യൂ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് ഹെവി എംബ്രോയ്ഡറി വർക്ക് ആണെന്ന് പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഹാൻഡ് ഇതുപോലെയാണ് വരുന്നത് സിമ്പിളായിട്ടുള്ള ഹാൻഡാണ് അതിൻ്റെ അറ്റത്ത് നമ്മുടെ ഉൾവശത്തുള്ള ആ മെറ്റീരിയലായിട്ടാണ് ഇതിൻ്റെ കയ്യിൻ്റെ എൻഡ് പോർഷൻ ചെയ്തെടുത്തിട്ടുള്ളത് കയ്യിലും ഇതുപോലെ എംബ്രോയ്ഡറി വരുന്നുണ്ട് കേട്ടോ ഇത് സോറി എംബ്രോയ്ഡറി അല്ല കൈയിലും ഇതുപോലെ സ്റ്റോൺ വർക്ക് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മുത്തും സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് പിന്നെ കയ്യിൻ്റെ അറ്റത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള ഒരു ഹാൻഡാണ് കയ്യിൻ്റെ അറ്റഭാഗത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ഹാൻഡ്സും ഈ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ വർക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് ഒരുപാട് ഹെവി വർക്കില്ലാതെ സിമ്പിളായിട്ടുള്ളൊരു അബായ ഇത് ഇട്ട് വെക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു എനിക്കിതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടമായത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആയിരുന്നു മാബിയുടെ തന്നെ ടു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു ഇത് ഇട്ട് വയ്ക്കുമ്പോൾ കാണാനായിട്ട് പിന്നെ അതിൻ്റെ ഒക്കെ നമ്മൾ വേറെ ചെയ്ത് കഴിയുമ്പോൾ വളരെ എടുത്തിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ആ മേൽഭാഗത്തുള്ള എംബ്രോയ്ഡറിയിൽ നിന്നും താഴ്ത്തോട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ ലോങ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഞാൻ മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ അടിയിലത്തെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ആ പ്ലീറ്റ്സ് അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് കിടക്കുന്നത് പക്ഷേ ഈ മെറ്റീരിയൽ കുറച്ച് ഹാർഡ് മെറ്റീരിയൽ ആണ് ആ മെറ്റീരിയല് ഈ ഭാഗത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലീറ്റ്സ് ഇതുപോലെ നല്ല വൃത്തിയിൽ കിട്ടില്ല നമുക്ക് വേറെ ചെയ്യുമ്പോൾ ഒരുപാട് അപായം കുറച്ച് ഹെവി വെയ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിലും രണ്ട് ഡിഫറെൻറ്റ് ഷേഡ്സിലും ഈ അപായ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഷോള് ഇതിൻ്റെ കൂടെ തന്നെ തന്നെയുള്ളത് തന്നെയാണ് ഈ മാവീൻ്റെ തന്നെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഷോളിൻ്റെ അറ്റഭാഗത്ത് നമ്മൾ നമ്മുടെ മോൾ ഭാഗത്തുള്ള അബ്ബായുടെ ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് അതിൻ്റെ ലേസ് ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കളറ് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടോട്ടലി അത് വേറെ ചെയ്ത് കഴിയുമ്പോഴ് ആ മാവിന്റെ തന്നെ വളരെ ഡിഫറെന്റ് ഷേപ്സ് വരുന്ന കാരണം നല്ലൊരു ലുക്കാണ് കേട്ടോ ഈ അബായ കാണാനായിട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് അബായ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണല്ലോ ബ്ലാക്ക് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളറാണ് ബ്ലാക്ക് ഞാൻ സാധാരണ ബ്ലാക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ബ്ലാക്ക് കളറിനോട് ഒത്തിരി ഇഷ്ടമായിട്ടോ ഇത് സിമ്പിൾ ഒരു അബായമാണ് എനിക്ക് മൂന്ന് അബായാസിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു അബായ കൂടിയാണ് ഇത് ഇതിൽ ഒരുപാട് വർക്ക്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതിൻ്റെ മെറ്റീരിയലെന്നു പറയുന്നത് നല്ലൊരു മെറ്റീരിയലാണ് നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഹാൻഡിനും സെയിം മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ഹാൻഡിൻ്റെ ഈ അറ്റത്ത് മാത്രമാണ് ഒരു വർക്ക് വരുന്നത് ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് തുടങ്ങുന്നതിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ സ്റ്റോൺസ് വെച്ചിട്ട് ഇതിൻ്റെ ആ അടിയിലേക്ക് ചെയ്തിട്ടുള്ള തുണി എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഫ്രിൽ ടൈപ്പ് ആയിട്ടാണ് കുറച്ച് ഫ്ലയേഡ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗം കുറച്ചിങ്ങനെ ഒന്ന് വിടർന്ന് കിടക്കുന്നുണ്ട് അത് നമ്മൾ വേറെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ ആ കൈൻ്റെ ആ ഭാഗം നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് അങ്ങനെ ആ ഫ്ലെയേർഡായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് ഒത്തിരി ഇഷ്ടമായത് അതുപോലെ എനിക്ക് കുറച്ച് സിമ്പിൾ വർക്ക്സുള്ള അബയസാണ് ഇഷ്ടം നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഈ അബയ വെയർ ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ടാണ് അപ്പോൾ രണ്ട് ഹാൻഡ്സും ഇതുപോലെ ഫ്ലയേഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ആ ക്ലോത്ത് തന്നെ ഒരു വേറെ ക്ലോത്ത് ആയതുകൊണ്ടാണ് അതിൻ്റെ ഭംഗി ആ കൈൻ്റെ ആ ഫ്ലെയേഡിന് മാത്രമാണ് ഒരു സെപ്പറേറ്റ് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആ സെയിം വർക്ക് തന്നെയാണ് നമ്മുടെ താഴത്തും ചെയ്തിട്ടുള്ളത് അടിഭാഗത്ത് മാത്രം അപ്പോൾ അതിയുടെ ഈ അടിഭാഗത്ത് ഫുള്ള് കവർ ചെയ്ത രീതിയിൽ ഈ സ്റ്റോൺ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കുറേ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതൊരു രണ്ട് ലെയർ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടത് കൊണ്ട് തന്നെ ആ പ്ലീറ്റ്സ് ഇങ്ങനെ വിടർന്ന് കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അത് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ആ ബ്ലാക്കിൽ ബ്ലാക്ക് സ്റ്റോൺ തന്നെ യൂസ് ചെയ്തതുകൊണ്ട് നമുക്കിതൊരു ഹെവി ആയിട്ട് തോന്നുന്നില്ല വേറൊരു ഷെയ്ഡൊക്കെ ഒക്കെ ആയിരുന്നു വെച്ചെങ്കിൽ ചിലപ്പോൾ നമുക്കിതൊന്ന് ആയിട്ട് തോന്നായിരുന്നു പക്ഷേ ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് നല്ലൊരു എലകൻ ലുക്ക് തരുന്ന നല്ലൊരു അബായാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് ഇതിൻ്റെ ഷോള് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടാവും ഇത് കണ്ടില്ലേ ഇതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കരഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പർഡയുടെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടും ഒരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട് കുറച്ച് ഹെവിയും ആയിട്ടുള്ള രണ്ട് ക്ലോത്ത്സ് ആണ് അപ്പം നല്ലൊരു സിംപിളായിട്ടുള്ളൊരു ഷോളാണ് ഷോൾ സെപ്പറേറ്റ് വേറെ ഒരു വർക്കും വരുന്നില്ലേ നമുക്കത് കണ്ടില്ലേ കാണുമ്പോൾ മനസ്സിലാവേണ്ടാവും ഒരു വർക്കില്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു നല്ലൊരു ഷോളാണ് അത്യാവശ്യം നീളത്തിലും രീതിയിലുള്ള ഒരു ഷോൾ തന്നെയാണ് ഇത് എനിക്ക് പേഴ്സണലി അബായാസിൻ്റെ അതിൻ്റെ സെയിം ഷോൾ യൂസ് ചെയ്യാനാണ് ഇഷ്ടം വേറെ ഹിജാബ്സ് യൂസ് ചെയ്തതിനോട് വലിയ ഇഷ്ടമല്ല ഞാൻ ഫസ്റ്റ് കാണിച്ച അബായക്ക് മാത്രമാണ് ഒരു ഹിജാബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിവേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പേഴ്സണലി നല്ല ഇഷ്ടമായ ഒരു അബായി ആയിരുന്നു ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മൂന്ന് അപായാസം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ടൈപ്പിലുള്ള അപായാസം അല്ലെങ്കിൽ ഈ ക്ലോത്ത്സിലുള്ള അപായാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഏതോ വർക്കിലുള്ള അഭയാസം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ ചെയ്യാനും മറക്കരുത് കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസിൽ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ഹോൾ വീഡിയോസും അതുപോലെ തന്നെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാണണമെന്ന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കൂടി ചെയ്യാം കേട്ടോ പിന്നെ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക ബൈ